യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിന്റെ ഒളിജീവിതം അവസാനിച്ചെങ്കിലും എന്തുകൊണ്ടാണ് പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യാത്തത്? സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിലും നടനെതിരായ മറ്റ് നടപടികൾക്ക് തടസ്സമൊന്നുമില്ല. എന്നാൽ സിദ്ദിഖ് സ്വമേധയാ ഹാജരായാലും ചോദ്യം ചെയ്യേണ്ടെന്ന തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവിന് ശേഷം മാത്രം ചോദ്യം ചെയ്താൽ മതിയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. നോട്ടീസ് ലഭിച്ചാലുടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് സിദ്ദിഖിന്റെ തീരുമാനം. യുവനടിയുടെ ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നത് വൈകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ ഉത്തരവ് വരുന്നതിന് മുൻപ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാൽ കേസിന്റെ പുരോഗതിയിൽ പോലീസിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സിദ്ദിഖിന്റെ അറസ്റ്റ് അനിവാര്യമാണെന്നും കസ്റ്റഡിയിലെടുത്തു തന്നെ ചോദ്യം ചെയ്യണമെന്നും സുപ്രീം കോടതിയെ ബോധിപ്പിക്കുകയാണ് ലക്ഷ്യം. നടൻ സ്വമേധയാ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായാലും ചോദ്യം ചെയ്യേണ്ട എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തലും അന്തിമ ഉത്തരവിന് ശേഷം മതി എന്ന അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിച്ച സിദ്ദിഖ പോലീസിന്റെ ചോദ്യം ചെയ്യൽ നോട്ടീസിനായി കാത്തിരിക്കുകയാണ്. നോട്ടീസ് ലഭിച്ചാൽ ആ നിമിഷം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനാണ് തീരുമാനം. എന്നാൽ ഇതുവരെ സിദ്ദിഖിന് നോട്ടീസൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അഭിഭാഷകർ അറിയിച്ചു. 7 ദിവസം ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം ചൊവ്വാഴ്ച അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയ നടൻ തുടർ നിയമ നടപടികളിൽ വിശദമായ ഉപദേശം തേടിയിരുന്നു. അഭിഭാഷകന് മുമ്പിലെത്തിയ സിദ്ദിഖ് പിന്നീട് പോയത് ആലുവയിലെ വീട്ടിലേക്കാണ്. പിന്നാലെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള പിറന്നാൾ ആഘോഷവും നടന്നു. നേരത്തെ കേസിൽ മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും രൂക്ഷ വിമർശനത്തോടെ കോടതി അപേക്ഷ തള്ളുകയായിരുന്നു. ഇതേ തുടർന്ന് ഒളിവിൽ പോയ നടൻ മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് ഇനി പരിഗണിക്കുന്നതിന് മുൻപ് അറസ്റ്റുണ്ടായാൽ ജാമ്യത്തിൽ വിടണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. News 18, കൊച്ചി.